തോപ്പിൽ ഭാസയും കാമ്പശ്ശേരി കരുണാകരനും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും എന്താണെന്ന് ന്യൂസ് അടക്കം പറഞ്ഞു കഴിഞ്ഞു. വ്യക്തി എന്ന നിലയിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആകാൻ വളരെ ചെറുപ്പത്തിലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ദൈനംദിനം ഒരു പക്ഷേ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും പറയാതെ ഒഴിവാക്കാൻ പറ്റാത്ത പേരുകളായിരുന്നു ഇതൊക്കെ. ഇവരൊക്കെ തൊപ്പിൽ ഭാസയും കാമ്പശ്ശേരിയും ഒക്കെ വീട്ടിലെ ആളുകളെ മാതിരി അച്ഛൻ ഞങ്ങൾ മക്കളെ പേര് വിളിക്കുന്നത് പോലെ അതിൻ്റെ കൂടെ ചില പേരുകളും ഉണ്ട്. അങ്ങനെ അവസാനിക്കുന്നില്ല, അതൊരു ചങ്ങലയാണ്, അത് നീണ്ടുപോകും. ഭാസിച്ചേട്ടൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഭാസിച്ചേട്ടൻ, കണ്ണാരൻ ചേട്ടൻ, തമ്പിസാറ്, ഇങ്ങനെ പോകും. ആർപ്പി ശങ്കരമംഗലം, ഇങ്ങനെ ഒരു നീണ്ട ചങ്ങല. ബൗചേട്ടൻ ഇല്ലാതെ പോയി, ആർ എസ് ബൗചേട്ടൻ ഇല്ലാതെ പോയി. അതൊരു ഒരു വലിയ തുടർച്ചയാണ്. ഒളിവിലെ ഓർമ്മകളിലെ പേജ് 85 മുതൽ, ഏറ്റവും ഒടുവിലത്തെ പതിപ്പിലെ പേജ് 85 മുതൽ എനിക്ക് തോന്നുന്നു 87 87 89 പേജ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വീടകത്തെ അന്തരീക്ഷമുണ്ട്. മുട്ടിശ്ശേരി തയ്യിൽ എന്ന ഞങ്ങളുടെ വള്ളിക്കാവിലെ എൻ്റെ അച്ഛൻ്റെ വീട്, അത് ഒരു പക്ഷേ അതിന് മുമ്പ് അറിയപ്പെടുന്നത് കുമ്പളത്ത് ശങ്കപ്പിള്ളയുടെ അനന്തരവൻ്റെ വീട് എന്നാണ് അതിന് മുന്നേ അറിയപ്പെട്ടത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ ശേഷം പിന്നീട് അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമുള്ളയുടെ വീട് എന്ന നിലയിലാണ്. പരമേശ്വരൻ പിള്ള എന്ന കുമ്പളത്ത് ശങ്കപ്പിള്ളയുടെ അനന്തരവനായിട്ടുള്ള പഴയ കോൺഗ്രസ് വിശ്വാസിയായിട്ടുള്ള, അതുകൊണ്ട് തന്നെ മേൽവസ്ത്രം ധരിക്കാത്ത, ഇന്നത്തെ കോൺഗ്രസ് വിശ്വാസികൾ ഒരുപാട് പേര് ഈ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഷർട്ടിടാതെ നടന്നിട്ടുണ്ട്. തുന്നിയ ഷർട്ടിടാതെ, മുണ്ടും ഈ തുന്നിയ വസ്ത്രങ്ങളിടാതെ ഉള്ള ചരിത്രമുള്ള ആൾ അദ്ദേഹം. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അപ്പം മരിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ് വരെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളുണ്ടാവുന്നതാണ് കൂടുതലായും ഞങ്ങളിതൊക്കെ ഇതിൻ്റെ ചരിത്രം. പക്ഷേ 9ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാ ഓണക്കാലത്തും എല്ലാ അവധിക്കാലത്തും വള്ളിക്കാവിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അപ്പൂപ്പന് യാത്ര ചെയ്യാൻ പറ്റുന്ന സന്ദർഭം വരെ KPSC കൊണ്ടുപോകും. KPSC അകം എന്താണെന്ന് ഞങ്ങളെ കാണിച്ചു തരും. പിന്നീട് ആ വള്ളിക്കാവിലെ നല്ല പൂഴി മണലിലൂടെ ഞങ്ങളെ നടത്തും. അതെന്തിനാന്ന് ചോദിച്ചാൽ, പണ്ട് ഈ ഉടുതുണി കലാപ സമരത്ത് സമരകാലത്ത് മേൽമുണ്ട് ധരിച്ചതിന് ഒരു പെൺകിടാവിനെ ഗോപാലൻ ചാന്നാനെയും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെയും ആട്ടി ഓടിച്ചു വിട്ട സ്ഥലത്ത് അവർ ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ അവർ ഓടിപ്പോയി ചേർത്തലയിൽ പോയി ജീവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ ചെരുപ്പിടാതെ നടക്കാൻ പറയും അപ്പൂപ്പൻ വളരെ കൊച്ചിലെ. എനിക്കൊന്ന് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം നമുക്ക് പൊള്ളും, നമ്മൾ ഓടും. പൂഴിമണൽ നല്ല തിളങ്ങുന്ന മണ്ണാണ്, മോണോസൈറ്റ് ഇൽമിനൈറ്റിൻ്റെ അംശമുള്ള ചവറയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത മണ്ണാണല്ലോ അത്. നല്ല തിളക്കമാണ്, 10 മണിക്കൊക്കെ തന്നെ തിളങ്ങിത്തുടങ്ങും. ആ മണ്ണിലൂടെ നമ്മൾ പാഞ്ഞു പറിച്ച് ഓടിയിട്ട് തിരിച്ചു വരുമ്പം അപ്പോൾ പിന്നെ നേരെ ധാരാളം പാട്ടുകൾ പാടും. ധാരാളം നാടൻ പാട്ടുകളും പ്രത്യേകിച്ച് കാക്കാരിശ്ശി നാടകത്തിലെ പാട്ടുകളും ഒക്കെ അറിയാവുന്ന, നന്നായി വായിക്കുന്ന, കുറച്ചു കാലം അധ്യാപകനായിരുന്ന, പിന്നീട് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് വീട്ടിലിരുന്നു കൊണ്ട് മുട്ടിശ്ശേരിയിൽ ഇരുന്നു കൊണ്ട് തന്നെ, തയ്യിലിരുന്നു കൊണ്ട് തന്നെ ആ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പിന്നീട് ജീവിച്ച മനുഷ്യൻ. ഞങ്ങൾക്ക് പൊള്ളിയാലും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ഞങ്ങൾ പൊള്ളലങ്ങ് മറക്കും. പക്ഷെ അപ്പോൾ പറയുമായിരുന്നു, ഈ മണി ഇപ്പം നിങ്ങൾക്കൊന്ന് പൊള്ളിയിട്ടല്ലേ ഉള്ളൂ. ചില മനുഷ്യർ ജീവിതത്തിൽ ഉടനീളം പൊള്ളിയതിൻ്റെ അടയാളമാണ് ആ മണ്ണിലൊക്കെ കിടപ്പുള്ളത്. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുമൊന്നുമില്ല നമുക്ക്. അപ്പോഴും ഞങ്ങൾ 3 ആളും അന്യോന്യം നോക്കി ചിരിച്ചിട്ട്, കുറച്ചുകൂടെ വലുതാവുമ്പോഴും അന്യോന്യം നോക്കി തിരിച്ചിട്ട് എന്ത് കഷ്ടമാണ്, ഇവർക്ക് എന്താ സുഖമെന്ന് നമ്മൾ അന്യോന്യമൊക്കെ പറഞ്ഞിട്ട് പോകുമെങ്കിലും പിന്നീട് നമ്മളെ രാഷ്ട്രീയ ജീവികളാകാൻ, ഏറ്റവും ഉയർന്ന പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ, ഏറ്റവും ഉയർന്ന സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയത്തിലിടപെടുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നോട്, കുന്നുകുഴി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ടീച്ചർ അധ്യാപക വൃത്തിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങിയല്ലോ എന്ന് ചോദിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഇറങ്ങി വരാൻ പറ്റിയ സ്ഥലമല്ല, അത് ഏറ്റവും ഉയർന്ന പ്രവർത്തന മണ്ഡലമാണ്, ഏറ്റവും പ്രയാസകരവും ഏറ്റവും ഉത്തരവാദിത്വം നിറഞ്ഞതും ആണ് എന്ന് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ബോധ്യപ്പെടുത്തിയ അപൂർവ ആളുകളിൽ ഒരാളാണ്, രണ്ടുപേരാണ് വാസ്തവത്തിൽ തോപ്പിൽ ഭാസയും കാമ്പശ്ശേരി കരുണാകരനെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
അസാമാന്യമായ സർഗപ്രതിഭയുള്ള, അസാമാന്യമായ സർഗശേഷി ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച ആളുകൾക്ക് വളരെ ഫലപ്രദം. ഇന്നത്തെ കാലത്ത് ആരാണ് സക്സസ്ഫുൾ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ സക്സസ്ഫുൾ ആവാനല്ല അവർ നോക്കിയത്. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ കിട്ടിയ അവസരങ്ങളെ അങ്ങനെയല്ല അവർ കണ്ടത്. നേരത്തെ മീൻസ് പറഞ്ഞ പോലെ സ്വയം ത്യജിച്ചുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു നാടിന് വേണ്ടി ജീവിച്ച, അല്ലെങ്കിൽ അവരവർക്ക് അവരവർ ജനിച്ചു വന്ന ജീവിത സാഹചര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ അതൊക്കെ മാറ്റിവെച്ച് ഒരു ഒരു ജനതയ്ക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യർ, നമുക്കിടയിൽ ജീവിച്ചു പോയവരെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ്. കെ പി സി ലീല ചേച്ചി, ഇതൊക്കെ ഈ പേരുകളൊക്കെ നല്ല ഫെമിലിയർ. അപ്പോൾ ലീല ചേച്ചിയോട് ഞാൻ ഈ ഒളിവിലെ ഓർമ്മകളിലെ ഈ മൂന്നാളിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ, അച്ഛൻ ഗംഗനൻ എന്നാണ്, അച്ഛൻ ഗംഗാധരൻ നായരായിരുന്നു. ഗംഗാധരൻ നായർ റിട്ടയർ ചെയ്ത ശേഷം ഒരു വർഷം പോലും ആകുന്നതിനും അച്ഛൻ മരിച്ചുപോയി. പേരപ്പൻ ഗോപിയാണ്, അതിൽ മൂത്ത പേരപ്പൻ വല്യച്ഛൻ ശങ്കരൻകുട്ടിയാണ്. ശങ്കരൻ രണ്ടുപേരും അധ്യാപകരാണ്. അപ്പം ഞാൻ ലീല ചേച്ചിയോട് പറഞ്ഞു, ഗോപി, ഗംഗൻ, ശങ്കരൻകുട്ടി മൂന്നാളെ അറിയും പിന്നെ എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ കൈ മുറുക്കി പിടിക്കുമ്പോൾ ആ തൊടലിൽ, സ്പർശത്തിൽ എല്ലാ അനുഭവമുണ്ട്. എനിക്ക് അച്ഛനെ തൊട്ട പോലെ എനിക്ക് ആ നിമിഷം തോന്നിയത്, ലീല ചേച്ചി എന്നെ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ഗോപിയും ഗംഗനും ശങ്കരൻകുട്ടിയും മൂന്നാളും ഒളിവിലെ ഓർമ്മക്കാലത്ത് ഈ മൂന്നാൾക്ക് ചുരുനാട് സംഭവത്തിന് ശേഷം ആർ പി ശങ്കരമംഗലവും തോപ്പിൽ ഭാസിയും ശങ്കരൻ നാരായണൻ തമ്പി സാറും പിന്നെ ഞങ്ങൾ അപ്പൂപ്പൻ എന്ന് വിളിച്ച അദ്ദേഹം അടക്കം നമ്മുടെ വീട്ടിൽ 18 മാസക്കാലം ഒളിവിലിരുന്നത്, അപ്പൂപ്പൻ അദ്ദേഹം പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഭൂമി വിറ്റ് പിന്നെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെയുള്ള പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു എന്ന് അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയതും അത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ, ഈ ഒളിവിലെ ഓർമ്മകളിൽ കോട്ട് ചെയ്തതും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ബാലപാഠമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, എന്ത് പറയുമ്പോഴും, നാവ് വളയ്ക്കുമ്പോൾ 2 വട്ടവും, പേന കയ്യിലെടുക്കുമ്പോൾ 4 വട്ടവും, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ 10 വട്ടവും ആലോചിക്കണമെന്ന് നമ്മളെയൊക്കെ നിരന്തരം ഓർമ്മപ്പെടുത്തിയ ജീവിതങ്ങളാണ് ഇതൊക്കെ. അത് എന്നെ മാത്രമൊന്നുമല്ല, എന്നെ പോലെ ഒരുപിടി ആളുകളെ, കേരളത്തിലെ ഒരുപക്ഷെ ആ പ്രദേശത്തേക്കൊരു എത്രയോ മനുഷ്യരുടെ രാഷ്ട്രീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, എനിക്കറിയാം എൻ്റെ അച്ഛനൊക്കെ സംഘടനാ പ്രവർത്തകരായിട്ട് 8 കൊല്ലക്കാലം അച്ഛൻ നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ സർവീസ് സംഘടനയ്ക്ക് ഓരോ യോഗവും കഴിഞ്ഞ്, മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് രാത്രി ഉറക്കം ഉളച്ചിരുന്നതിൻ്റെ മിനിറ്റ്സ് മുഴുവൻ പൂർത്തിയാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ, ചിലപ്പോൾ 3 മണി 4 മണിയാകുമ്പോൾ ഉറങ്ങുമ്പോൾ. അപ്പോൾ പിറ്റേന്ന് നമ്മൾ അച്ഛൻ വൈകി ഉണരുമ്പോൾ അച്ഛനോട് ഞങ്ങൾ കുത്തി ഉണർത്തിയിട്ട് പറയുമ്പോൾ അച്ഛനിങ്ങനെ പഴയ കാര്യങ്ങളാണ്, ഇവരൊക്കെ അനുഷ്ഠിച്ചതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ഇവരുടെയൊക്കെ ജീവിതമാണ് ആർ പി ശങ്കരമംഗലത്തിൻ്റെ ജീവിതം, ആർ ശങ്കരനാരായണൻ തമ്പിയുടെ ജീവിതം, തോപ്പിൽ ഭാസിയുടെ ജീവിതം, ഇവരൊക്കെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പിറ്റേ ദിവസം ഉണ്ടോ എന്നറിയാതെ അദ്ദേഹം അവിടുന്നാണ് വിവാഹത്തിനായിട്ട് പോകുന്നത്, തോപ്പിൽ ഭാസിയെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഒക്കെ ഞാൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിൽ വർത്തമാനങ്ങളിൽ നിന്ന്, അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ വർത്തമാനങ്ങളിൽ നിന്ന്. ഇപ്പോഴും ഞങ്ങൾ ആ വീട് ഭദ്രമായിട്ട്, അതിൻ്റെ ഒരു ഭാഗം ഭദ്രമായിട്ട് തന്നെ പൊളിഞ്ഞു വീഴാറായിട്ട് അത് സൂക്ഷിക്കുന്നത് കെ പി എസ് സി ചരിത്രമായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്, ആ വീട് ചരിത്രമായിട്ട് കുറേ ഭാഗമെങ്കിലും സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കൂടിയാണ്. പിൽക്കാലത്ത് ആ വീട് ഒരുപക്ഷെ ബാബുചേട്ടൻ വന്നിരുന്നെങ്കിൽ ഓർത്തേനെ, എൻ ശ്രീധരൻ, എൻ എസ് എന്ന മഹാമനുഷ്യൻ, പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുത്ത NS 12 കൊല്ലക്കാലം ജീവിച്ച അച്ഛനും പേരപ്പനും വല്യച്ഛനും വല്യമ്മയൊക്കെ കൊല്ലത്തേക്ക് വരികയും ഞങ്ങളൊക്കെ കൊല്ലത്ത്, ഞാൻ ജനിച്ചിട്ടില്ല, അതിനു മുമ്പ് എൻ്റെ ചേട്ടൻ, എൻ്റെ ബ്രദർ എസ് അജയകുമാർ എന്ന് പിന്നീട് ലളിതകല അക്കാദമി സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിച്ച അദ്ദേഹം അടക്കം കൊല്ലത്ത് താമസിക്കുമ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വരുമ്പോൾ NS കുടുംബമായിരുന്നു അവിടെ, ജമീൽ ചേച്ചി അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിലാണ് വളർന്നത് എന്നൊക്കെയുള്ളത് പിന്നീട് നമ്മൾ പലയിടത്തും എഴുതിയതും വായിച്ചതും ഒക്കെ കാണുമ്പോൾ ഒരു വലിയ തുടർച്ചയിലാണ്. അതുകൊണ്ട് പേടിയാണ്, പേടിയാണ്, മറക്കാൻ പേടിയാണ്, മറവി ഉണ്ടാകരുതെന്ന് നല്ല ബോധ്യമാണ്. നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ കാലത്ത് ഏറ്റവും വലിയ സൂക്ഷിക്കുന്ന കൊട്ടേഷൻ എന്താണെന്ന് മനസ്സിൽ വെച്ചാൽ നമുക്കാണ്ടല്ലോ, ഉദ്ധരണികൾ നമ്മളെ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് പോലെ അവരൊരു ഉദ്ധരണി ആലോചിച്ചാൽ, വാൾട്ടർ ബെന്യാമിൻ പറയുന്നത് പോലെ എനിക്കത് ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല, ഏറ്റവും ആപത്ത് പിടിച്ച നിമിഷത്തിൽ നമുക്ക് കയ്യെത്തി പിടിക്കാൻ കുറച്ച് ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആ ഓർമ്മകൾ ഇല്ലാതായാൽ, കേരളത്തിൻ്റെ ആ ഭൂതകാലത്ത് രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയത്തിൻ്റെ ഓർമ്മ നമുക്ക് ഇല്ലാതായാൽ, ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് മാർക്കിട്ട് വയ്ക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനൊരു കാലത്തൂടെയാണ് നമ്മൾ നേരത്തെ
കാലത്തിന് ആദ്യം സംസാരിച്ചുകൊണ്ട് മ്യൂസ് പറഞ്ഞതുപോലെ എല്ലാ ചിന്തകളും പാൻ ഇന്ത്യൻ ഫ്രെയിമിലായിപ്പോൾ എല്ലാ ചിന്തകളും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്തിനാണ് ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച നടത്തിയാൽ, വസ്ത്രത്തെക്കുറിച്ച് ചർച്ച നടത്തിയാൽ, ആചാരബോധ്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയാൽ ചെന്ന് മുട്ടുന്ന ഒരു വലിയൊരു പാൻ ഇന്ത്യൻ സ്ക്വയർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത്രയേറെ ആപത്ത് പിടിച്ചൊരു കാലത്ത് ചെയ്യേണ്ട ഏറ്റവും ഉയർന്ന സാംസ്കാരിക പ്രവർത്തനം, എങ്ങനെ കേരളം രൂപപ്പെട്ടു എന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ഉയർന്ന ബോധ്യങ്ങളുള്ള, ഏറ്റവും ഉയർന്ന ചിന്തയുള്ള കേരളത്തെ രൂപപ്പെടുത്തിയതിൽ ഈ കാലത്തിനുള്ള ചെറുതല്ല ഈ കാലത്തിനുള്ള റോള് എന്ന് ധാരാളം മനുഷ്യർക്കൊപ്പം നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. തൊബിൽ ഭാസിയുമായി ബന്ധപ്പെട്ട ഈ ഓർമ്മകൾക്ക് ഇപ്പോൾ പുതുപ്പള്ളി സ്മരണകൾ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിൻ്റെ, അത് ഏട്ടനാണ്, വള്ളിക്കാവ് മോഹൻദാസിൻ്റെ പുതുപ്പള്ളി സ്മരണകൾ എന്ന പുസ്തകത്തിലെ അഞ്ചാം അധ്യായം ഒരുപക്ഷെ ബൈചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജീവിതം മുഴുവൻ, ഒളിവിലെ ഓർമ്മകളിലെ ഈ പേജുകളിൽ ഒതുങ്ങാത്ത ബാക്കി ചരിത്രം മുഴുവൻ ഈ സ്മരണകളിൽ, പുതുപ്പള്ളി സ്മരണകളിൽ എനിക്ക് തോന്നുന്നു അഞ്ച് വയസ്സുള്ള ഞാൻ വരെയുണ്ട്. അഞ്ച് വയസ്സുള്ള എൻ്റെ വരെ ജീവിതം പരാമർശിച്ചുകൊണ്ടാണ് പുതുപ്പള്ളി രാഘവൻ്റെ ഓർമ്മകൾ അവിടെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ. വലിയ അഭിമാനമുണ്ട്, അതേസമയം ഉത്തരവാദിത്വ ബോധവുമുണ്ട്. അത് തരുന്ന ഉത്തരവാദിത്വ ബോധം, ഒരു പക്ഷേ ആ മണലിലൂടെ പോയ ആളുകൾക്കുണ്ടാകുന്ന ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് നമ്മളെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏത് സ്വകാര്യമോ അല്ലാതെയോ ആയ ഏത് ഘട്ട അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും, ഏത് തീവ്രാനുഭവങ്ങളിലൂടെ പോകുമ്പോഴും, ഏതൊക്കെ സന്ദർഭങ്ങളിൽ, പലപ്പോഴും സാമൂഹ്യ ജീവിതത്തിൻ്റെ ആയാലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആയാലും നമ്മുടെ അധ്യാപന ജീവിതത്തിനിടയിലായാലും ഒക്കെ നമ്മൾ നേരിടുമ്പോൾ, അവരൊക്കെ നേരിട്ടത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര സേഫർ സോണിലാണ് എന്നുള്ളത് ഓർക്കുക മാത്രമല്ല, നമ്മളെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. തൊബിൽ ഭാസി അക്കാദമിക പാഠപുസ്തകങ്ങൾ വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്, ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്ത് അക്കാദമിക പുസ്തകങ്ങൾ വരുന്നത് പ്രധാനമാണോ എന്നൊരു ചോദ്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് വരുമ്പോൾ കുട്ടികളിലേക്ക് എത്തുമെന്നുള്ളത് അധ്യാപകരെന്ന നിലയിൽ, ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ട്, അധ്യാപകരെന്ന നിലയിൽ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ചിലയിടത്തെങ്കിലും ചില പാഠപുസ്തകങ്ങൾ ചിലരൊക്കെ എത്തുമ്പോൾ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗോദാവരി പെർലേക്കർ കമ്പൽസറി പഠിച്ചതുകൊണ്ട് മാത്രം എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തെക്കൻ കർണാടകയിലെ ഭൂതകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, അന്വേഷിക്കാൻ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകരായിരിക്കുന്ന എൻ്റെ കുട്ടികൾ, അവർ ആ സന്ദർഭത്തിൽ അവർക്കത് തിരിച്ചറിയില്ല. പിന്നീട് അവർ പത്രപ്രവർത്തനത്തിൻ്റെ വലിയ മുഖങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രേണുകാമ്പ ക്ഷേത്രത്തിൽ പോയി കാര്യങ്ങൾ പഠിക്കാൻ അവർ പോകുമ്പോൾ, പത്രപ്രവർത്തകരെന്ന നിലയിൽ പോകുമ്പോൾ ഒക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നത് ഗോദാവരി പരലേക്കറിൻ്റെ മനുഷ്യരുണരുമ്പോഴെന്ന പുസ്തകത്തിലെ ചില പരാമർശങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ പാഠപുസ്തകങ്ങൾക്കും അക്കാദമിക പ്രവർത്തനത്തിനും തീർച്ചയായിട്ടും നമ്മുടേതുപോലെ ഒരു സമൂഹത്തിലെ റോളുണ്ട്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. നമ്മുടേതുപോലൊരു സമൂഹം, ഉയർന്ന വിദ്യാഭ്യാസ ബോധ്യമുള്ളൊരു സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഏറ്റെടുക്കുക, മറുഭാഗത്ത് ഈ രീതിയിൽ ജനകീയമായ മുന്നേറ്റങ്ങൾ, എത്ര വേദി കണ്ട ഒരു നാടകം, മറുഭാഗത്ത് നമ്മൾ കാണേണ്ടതുണ്ട് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എത്ര വേദി കണ്ടു എന്നുള്ളത് വടക്കൻ കേരളത്തിൻ്റെ ഒരു അംശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊക്കെ ഈ നാടക ജീവിതങ്ങൾ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് നാടകങ്ങൾ കാണാൻ അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം കൂടിയാണ്. എനിക്ക് തോന്നുന്നു സംഗീത നാടക അക്കാദമി അതിന് വേദി ഒരുക്കുമ്പോൾ തന്നെ നാടകം ഒരു പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഭരത് ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ പുറത്ത് വേദികൾ ഒരുക്കുന്നതിൽ പരോക്ഷമായിട്ടെങ്കിലും ഇടപെടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കൊക്കെ, ഞങ്ങൾ വാളത്തുങ്കൽ എന്ന പ്രദേശത്താണ്, എൻ്റെ അമ്മ വാളത്തുങ്കൽ ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നതുകൊണ്ടും ഞങ്ങൾ വാളത്തുങ്കൽ എന്ന പ്രദേശത്താണ് പിന്നീട് ജനിച്ചു വളർന്നതൊക്കെ. ഞങ്ങൾക്ക് ആ നാട്ടിലെ വാളത്തുങ്കൽ ശ്രീധരൻ നായർ എന്ന അധ്യാപകനും കവിയുമായ നാടക പ്രവർത്തകനുണ്ടായിരുന്നു. മാസത്തിൽ ഒന്നോ രണ്ടോ നാടകങ്ങൾ, ഒരു പക്ഷേ ഞങ്ങൾ ഈ നാടകങ്ങൾ, ഈ പറഞ്ഞ എല്ലാ നാടകങ്ങളും, പുതിയാകാശം പുതിയ ഭൂമി വരെയുള്ള തൊബിൽ ഭാസിയുടെ എല്ലാ നാടകങ്ങളും ഞങ്ങൾ അവിടെയാണ് കാണാനിടയായത്. ബാബു നമ്പൂതിരി അഭിനയിച്ച ആഹാഹോ എന്ന അങ്കമാലി മാലിഷാദ തിയേറ്റേഴ്സിൻ്റെ ആഹാഹോ എന്ന ഗംഭീരമായൊരു നാടകം നമ്മൾ അവിടെയാണ് കാണുന്നത്. കടൽ എന്ന നാടകം അവിടെയാണ് കാണുന്നത്. ഡോക്ടർ എന്ന നാടകം ഞങ്ങൾ അവിടെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതായതോടുകൂടി തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ദൃശ്യപരമായ ആ കോയ്മയെ തൃപ്തിപ്പെടുത്താൻ വേറെ സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറി. അതൊന്നും തെറ്റല്ല, കാലം ആ മാറുന്നതനുസരിച്ച് മാറും. അതേസമയം നമ്മുടെ ഒരു തലമുറ കണ്ട് രൂപപ്പെട്ട രാഷ്ട്രീയ ബോധ്യങ്ങളെ
അതേപടി അല്ലെങ്കിൽ പോലും അതേ ആവേഗത്തോടു കൂടിയോ അതേ പ്രവേഗത്തോടു കൂടിയോ ഒന്നും സാധ്യമാവുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നും ഇതും അക്കാലത്തൊരു വലിയ സാധ്യതയായിരുന്നു എന്നെങ്കിലുമുള്ള ചരിത്രപരമായ ഒരു സാധ്യത അത് അതാണ് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മുടെ ഈ വേദികൾ സഹായകരമാകണം. നമ്മൾ ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തെ നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ ആർട്സ് ക്ലബ്ബുകളുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും എത്തിക്കാൻ അവർക്ക് കൂടി വന്ന് കാണാനുള്ള അവസരം ഒരുക്കുന്ന തരത്തിലേക്കും കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണമെന്ന് കൂടിയാണ് ചേർത്ത് വെച്ച് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഈ ഇന്നലെ ഇന്ന് കാലത്തെ ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്നെ പ്രമോദ് വിളിക്കുമ്പോൾ ഇതിനാണെന്ന് ഞാൻ അറിയുന്നില്ല. കാലത്തെ ഞാൻ തിരിച്ച് പ്രമോദിനെ വിളിക്കുമ്പോൾ ഇതാണ്. അപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല വരാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ആ നിമിഷം മുതൽ പഴയ മുട്ടിശ്ശേരി തൈയിൽ 4 വയസ്സുകാരി 3 വയസ്സുകാരി ലീനയായി മാറുകയായിരുന്നു. ഈ ഒരു 3-4 മണിക്കൂർ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ തലയിലൂടെ പോകുമ്പോഴും നമുക്കൊക്കെ മറക്കാനാകാത്ത മറക്കാനെന്നല്ല അതൊരു ഒരിക്കലും നിൽക്കുന്നില്ലല്ലോ, അതിന് മറക്കാനാകുന്നൊരു വാക്ക് അവിടെ ഇല്ല. നമുക്കൊക്കെ ഒരിക്കലും ഈ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്താനാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉത്തരവാദിത്തത്തോടും ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയാൻ കാരണം തികഞ്ഞ ഉത്തരവാദിത്ത ബോധം, നിതാന്ത ജാഗ്രതയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം കേരളത്തിലെ ഓരോ മനുഷ്യർക്കും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാകേണ്ടുന്ന ഒരു സാംസ്കാരിക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തോപ്പിൽ ഭാസിയെ ഓർക്കുക, കമ്പിശ്ശേരി കരുണാകരനെ ഓർക്കുക എന്നത് തന്നെ, അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക എന്നത് തന്നെ ഇന്ത്യക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഓർമ്മയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബയുചേട്ടൻ്റെ പുസ്തകത്തിൻ്റെ അതിഗംഭീരമായൊരു ചർച്ചയാണ് വാസ്തവത്തിൽ ഇനി കേരളത്തിൽ നമ്മുടെ ഇടയിൽ വേണ്ടത് എന്ന്. അത് KPSC സുലോചനയുടെ ജീവിതത്തെ മുൻനിർത്തിയുള്ള വായന, മുൻനിർത്തിയുള്ള നോട്ടം ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു കാലത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും തുലാസിലൊട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ നിർവഹിച്ചു എന്നുള്ളത് അതുമൊക്കെ ഞാൻ കുറ്റബോധത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്. എഴുതാൻ വിഭവങ്ങൾ ധാരാളമുണ്ട്, എഴുതാൻ വിഭവങ്ങൾ ധാരാളമായി ഉള്ളിൽ തന്നെ ഇരിക്കെ അതിനാകുന്നില്ല എന്നുള്ള സങ്കടം കൂടി പങ്കുവയ്ക്കുകയാണ്.